സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 2020 ലോകകപ്പിൽ സൂപ്പർ 12 രണ്ട് ഗ്രൂപ്പുകളിൽ ഒന്നാമത്തേതാണ് മരണ ഗ്രൂപ്പ് എന്ന് പലരും വിധി എഴുതിയിരുന്നു. കാരണം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും വിൻഡീസും അടക്കം വമ്പന്മാർ മാത്രമാണ് ഒന്നാം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിലും ട്രിക്കി ആയിട്ടാണ് രണ്ടാം ഗ്രൂപ്പിലെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. കേവലം ഒരു പരാജയം കൊണ്ട് ടീമുകൾ പുറത്താകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇന്ത്യ അടങ്ങുന്ന രണ്ടാം ഗ്രൂപ്പിലുള്ളത്. അതിനാൽ ഇന്ത്യ ന്യൂസിലാൻഡുമായുള്ള അടുത്ത മത്സരത്തിൽ പരാജയപ്പെട്ടാൽ 2021 2020 ലോകകപ്പിൽ നിന്ന് തന്നെ പുറത്താവുമെന്ന് പറയാം. കാരണങ്ങൾ ഇവയാണ്. നിലവിൽ ഗ്രൂപ്പുകളിൽ നിന്ന് രണ്ട് ടീമുകളാണ് ലോകകപ്പിന്റെ സെമിഫൈനലിലെത്തുക. രണ്ടാം ഗ്രൂപ്പിലെ ഇതുവരെയുള്ള പോയിന്റ് നോക്കിയാൽ കളിച്ച രണ്ട് മത്സരങ്ങൾ വിജയിച്ച് പാകിസ്ഥാൻ സെമിയിലെത്തുമെന്ന് ഏകദേശം ഉറപ്പാണ്. അവരുടെ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ദുർബലമായ ടീമുകളെയാണ് അവർക്കിനി നേരിടാനുള്ളത്. അഫ്ഗാനിസ്ഥാൻ, നമീബിയ, സ്കോട്ട്ലൻഡ്. ഇതിൽ പാകിസ്ഥാൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള മത്സരങ്ങളില്ല എന്നതാണ് വസ്തുത. അതായത് ഇനി പാകിസ്ഥാന് ഗ്രൂപ്പിലെ മൂന്ന് മത്സരങ്ങൾ കൂടി ജയിച്ച് രാജകീയമായി സെമിയിലെത്താം. പാകിസ്ഥാൻ സെമിയിലെത്തുന്നതോടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീമിന് കൂടി മാത്രമേ സെമിയിലെത്താനാവൂ. അതിന് സാധ്യതയുള്ളത് ഇന്ത്യ, ന്യൂസിലാൻഡ്, അഫ്ഗാനിസ്ഥാൻ ടീമുകൾക്കാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ പരാജയപ്പെടുന്ന ടീമിന് പിന്നീട് നേടാനാവുന്നത് മൂന്ന് വിജയങ്ങളോടെ 6 പോയിന്റുകൾ മാത്രമാണ്. വിജയിക്കുന്ന ടീമിന് താരതമ്യേന ദുർബലരായ അഫ്ഗാൻ, നമീബിയ, സ്കോട്ട്ലൻഡ് ടീമുകളുമായി ജയിച്ച് 8 പോയിന്റുകൾ നേടാനാവും. അതായത് ഗ്രൂപ്പിൽ മറ്റൊരു അട്ടിമറി നടന്നില്ലെങ്കിൽ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിലെ വിജയ് സെമിയിലെത്തും, പരാജിതർ ലോകകപ്പിന് പുറത്തും. ഇതാണ് അവസ്ഥ. എന്നിരുന്നാലും ഗ്രൂപ്പിൽ മറ്റൊരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. യുഎയിലും ഒമാനിലും കളിച്ച് അവർക്കുള്ള പരിചയ സമ്മാനത വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ പരാജയപ്പെടുന്ന ടീമിനെ സെമിയിലെത്താനുള്ള ആകെയുള്ള പ്രതീക്ഷ അഫ്ഗാനാണ്. അതായത് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ ന്യൂസിലാൻഡ് പരാജയപ്പെടുകയാണെങ്കിൽ അവർ കാത്തിരിക്കേണ്ടത് അഫ്ഗാൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും പരാജയപ്പെടുത്തുന്നതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ടീമിന് സെമിയിലെത്താനാവൂ. അതായത് പിന്നീട് നടക്കുന്നത് ഭാഗ്യത്തിന്റെയും കുറച്ചധികം കണക്കുകളുടെയും കളിയാവും. ഇക്കാര്യങ്ങൾ കൊണ്ടൊക്കെയും 31 നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം ഒരു എലിമിനേറ്റർ തന്നെയാണ്.